ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്, ഞാൻ എൻ്റേതായിട്ടൊരു വേൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കണ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീടാണ്. ഇതാണ് ഞാൻ വീട്. ഇത് ഞാൻ ഫുള്ളായിട്ട് പണിഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഫുള്ളായിട്ട് പണിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ പകുതി നിർമ്മാണമാക്കി വെച്ചേക്കുന്നതാണ്. ഒരു സൗണ്ട് കിട്ടണ, എന്താ സൗണ്ട് നിർമ്മാണം, എല്ലാ ദിവസവും വരാറുണ്ട് ഈ സൗണ്ട്. ആ, ഇപ്പം ഞാൻ കാട്ടിത്തരാം. ഇതാണ് എൻ്റെ കാർ പോർച്ച്. ഞാൻ ഉണ്ടാക്കിയ കാർ പോർച്ചാണ്. ഒന്ന് ഫിറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ല പകുതി നിർമ്മാണം ചെയ്ത് പോകും, ഒന്നും ഫിറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ കാർ പോർച്ച്. ഇതാണ് വീടിൻ്റെ മുൻഭാഗം, കണ്ടില്ലേ. നമുക്കുള്ളിലേക്ക് കയറാം. ഇതൊക്കെ ഇതെൻ്റെ ഹാള്. ഇപ്പം ഈ ഹാളിലൊന്നും വെച്ചിട്ടൊന്നുമില്ല, എൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഡെക്കറേഷനൊന്നും അധികം ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല കാരണം കൊന്നപ്പോൾ കിട്ടിയ ബാനറാണ് ഇത്. ഇത് ഫർണൈസ് ഇതൊക്കെ ചെസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ടോർച്ച് കൊണ്ട് വെച്ചേക്കണം, അത്രയുള്ളൂ. പിന്നെ ഇത് ഞാനുണ്ടാക്കിയൊരു പ്രത്യേക ചേച്ചി ടേബിളാണ്. പിന്നെ ഇത് ഫ്ലവർ പോട്ട്, ഫ്ലവർ പോട്ടിന് ഫ്ലവർ. ഇത് ചെയർ, ഇവിടെയും ചെയർ, ഇവിടെയും ചെയർ. ഇത് ടോർച്ച്. പിന്നെ ഇത് വാഷേസൻ. എനിക്ക് ചിരിയായിട്ടുണ്ടാവും കാണുമ്പോൾ. എന്ത് ഇത് ഞാനുണ്ടാക്കിയ ഒരു സൈസ് വാഷേസനാണ് ഈ. പിന്നെ ഈ കാണുന്ന ഈ ബട്ടൺ കണ്ടോ, അതിനൊരു സോപ്പ് എന്ന രീതിയിൽ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ബെഡ്റൂം. ബെഡ്റൂമിൽ കാര്യങ്ങളൊന്നുമില്ല. അതെ, ഇത് ടോർച്ച് നിങ്ങൾക്കറിയാലോ. പിന്നെ ഇത് ബെഡ്. ഇത് ബെഡ് ഞാൻ നല്ല സൂപ്പറാക്കാൻ നോക്കിയതാ. ഇത് തൊട്ടി അരിയായി പോയി. പിന്നെ ഇത് ഷെൽഫ്. ഷെൽഫ് പിന്നെ ഞാൻ ഇതിൽ ഈ റൂമിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാത്റൂം ഞാൻ കാട്ടിത്തരാം എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ബാത്റൂം ഇത് ടബാണ്, ബാത്റൂം ടബ്. ഇത് ക്ലോസറ്റ്, ക്ലോസറ്റാണ്. പിന്നെ ഇതൊക്കെ ഒരു ഡെക്കറേഷനായിട്ട് വെച്ചേക്കുന്നത്, സീ പിക്കിൾസും ഫ്ലവർക്കും ഡെക്കറേഷൻ. പിന്നെ ഈ ലൈറ്റ് ലാൻഡാണ്, ഇല്ലേ, സോൾ ലാൻഡാണ്. അത് ഇനിയുള്ളത് എൻ്റെ കിച്ചണാണ്. കിച്ചൺ, കിച്ചൺ ഞാൻ കാട്ടിത്തരാം. കിച്ചൺ ഇതാണ്. ഇത് ഇതിനകത്ത് ഷെൽഫുണ്ട്, ഇത് ഷെൽഫാണിത്. ഇതിനകത്ത് മൂന്ന് ചെസ്റ്റ് ഉണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളത്. വേണമെങ്കിൽ ഒരു ചെസ്റ്റ് തുറന്നാട്ടിത്തരാം. ഇറച്ചി മീറ്റും ഒക്കെ. പിന്നെ ഇത് ബ്ലാസ്റ്റ് ഫർണൈസ് ഓർസൊക്കെ ഇത് ചെയ്യാനുള്ളത്, പിന്നെ പെട്ടെന്നാവുന്നതിന് വേണ്ടി. പിന്നെ ഇത് ഫുഡ് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടി. ഇത് എന്തും കുക്കാവും, എല്ലാം കുക്കാവും ഇതിനകത്ത്. പക്ഷേ എല്ലാം ഇതാവും, ചൂടാവും, പക്ഷേ പയ്യെ പയ്യെ ആവുന്നുള്ളൂ. ഇതിനകത്ത് ഫുഡ് ഇട്ടാൽ പെട്ടെന്നാവും, ഇതിനകത്ത് ഓർസ് ഇട്ടാൽ പെട്ടെന്നാവും. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. ഇനി മുകളിലേക്ക് കയറാനുള്ളത്, മുകളിൽ മുകളിൽ അങ്ങനെ ഇല്ല, മുകളിൽ ഇത് അത്രത്തുള്ളൂ, മുകളിൽ ഇത്രയുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പോകാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ആട്ടും തോട്ടത്തിൻ്റെ അടുത്തേക്കാണ്. അതിന് മുമ്പ് ഷിയേഴ്സ് ഉണ്ടോ നോക്കട്ടെ. ഷിയേഴ്സ്, ഷിയേഴ്സ് ഇല്ല. ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ഇതിനകത്തില്ലല്ലോ ഷിയേഴ്സ്. ആ, ഷിയേഴ്സ് കിട്ടി. ഷിയേഴ്സ് എടുത്തിട്ട് പോട്ടെ, എന്തായാലും ആട് ഞാൻ കണ്ടു. ഷിയേഴ്സ് എടുത്തിട്ട് പോവാം. ഇതാണ് എൻ്റെ ഉണ്ടാക്കിയ ആട്ടിൻ്റെ. എങ്ങനെയുണ്ട് കമൻ്റ് കേട്ടോ എന്തിനുണ്ട് ഇത്. പിന്നെ ഒരു തണലാട്ടം എന്ന് വിചാരിച്ചിടും, കുറച്ച് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടു. ഞാൻ നട്ടാണ് കേട്ടോ, ഉണ്ടായത് ഉണ്ടായതുണ്ട്, ഞാൻ നട്ടതുണ്ട്. ഇതാണ് എൻ്റെ ആടുകൾ. ഓശോടാ, അറിയാണ്ട് മാറിപ്പോയി, ഒരെണ്ണം ചത്തിട്ടുണ്ട്. അടിക്കണൊക്കെ ഉണ്ട്, എന്താണെന്ന് പറഞ്ഞു മാറി നിക്കണത് മാറിപ്പോവുകയാണ്. അതാണ് സീൻ.
എല്ലാനായ ഇല്ലാനായിട്ടുണ്ട്. ഇതും കൂടി ആയിട്ടുണ്ട്. ഇത് ഈ കാർപ്പറ്റ് ചേക്കുന്നത്, ഇത് ഫെൻസ് ചാടാൻ പറ്റില്ല, കാരണം ചാടുന്നതിന് വേണ്ടിയാണ് ചേക്കുന്നതാണ് കാർപ്പറ്റ്. ഡിസൈനാകത്തോളൊന്നുമില്ല, ഡിസൈനിന് വേണ്ടിയാണ് ചേക്കണം തോന്നില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ നെതർ പോർട്ടലാട്ടി തരാം. ഞാൻ ഉണ്ടാക്കിയത് മലയുടെ മോളിൽ കയറ്റി ഉണ്ടാക്കിയ ചേക്കണത്. ഇപ്പൊ നെതറിലേക്ക് കൊള്ളാം, നെതറിലൊക്കെ പിന്നെ പോവാം. വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. എനിക്കറിയാലോ നെതർ പോർട്ടൽ എങ്ങനെ ഇരിക്കണമെന്ന്. ഞാൻ ഉണ്ടാക്കി വെച്ച നെതർ പോർട്ടൽ. അടുത്തത് ഞാൻ ഉണ്ടാക്കിയ ഫാം, ഫാമാണ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഞാൻ ഉണ്ടാക്കിയ ഫാമാണ് വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഫാം. അതിൻ്റെ വെജിറ്റബിൾ അത്രയേ ഉള്ളൂ, ഫ്രൂട്ട്സ് ഇല്ല. ഉണ്ടാക്കിയ ഫാമാണിത്. ഇതാണ് കയറ്റി. ഇത് പംപ്കിനാണ് കേട്ടോ, ഇത് പംപ്കിനാണ് വലുതായിട്ടുള്ളത്. ഈ കുഞ്ഞിതൊക്കെ ഇത് വീറ്റ് നിങ്ങൾക്കറിയാലോ, ഷോ ഓഫ് നിൽക്കുന്നാർക്കും കുഴപ്പമില്ല. ഓ സാധനങ്ങൾ ഫുള്ളാണല്ലോ. പിന്നെ എടുക്കാം നമുക്ക്, ഞാൻ കാട്ടിത്തരാം. ഇതാണ് ഈ ചുമന്നിരിക്കണണ്ടില്ലേ, ഇത് ബീട്രൂട്ടാണ്. പിന്നെ ഇത് പൊട്ടറ്റോ. പിന്നെ ഇതൊക്കെ വീറ്റ്, ഇതൊക്കെ വീറ്റാണ്. പിന്നെ ഈ മുളച്ച് വളരണതുണ്ടല്ലോ ഒരു ഇത്, എന്താ പറയാ, ഒരു എന്തിൻ്റെ സേഫ് പറഞ്ഞത്, ആ മറ്റ് കാക്കൊക്കെ കല്ലെറിയൂലേ ഒരു സാധനം, ഒരു പിടിച്ചിട്ട് അതിൻ്റെ ആ വള്ളിയില്ലാതെ സൈസ് ഇരിക്കുന്നുണ്ട്. അയ്യോ വെള്ളത്തിൽ ചാടി. ഇനി അടുത്തടുത്തേക്ക് പോവാം. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ. ഞാൻ അത്രക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ വേൾഡിൽ, ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് അത് ലാസ്റ്റ് അല്ല, ഓർമ്മ കൂടി ഉണ്ട്. ലാസ്റ്റ് ഓർമ്മ കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബ്രിഡ്ജ്. ഇത് ഇതുട്ട് അപ്പുറത്തേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് മരം വെട്ടാൻ ഇറങ്ങാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് ഞാൻ ഡിസൈനിൽ ഉണ്ടാക്കിയതാണ്. ഈ ലാൻഡേം വെച്ചേക്കുന്നത് നല്ല രസം, രാത്രി കാണാൻ ബ്രിഡ്ജാണ് നല്ല രസമാണ്. ലാൻഡേം വെച്ചേക്കുന്നതാണ് കാരണം. പിന്നെ അടുത്തതുള്ളത് ഞാൻ ചെയ്ത മൈനിങ് ആണ്. ഇത് പൂർത്തിയായ മൈനിങ് ആണിത്. അടിയിലേക്ക് വന്നാലും ഇത് കാണാൻ പറ്റും, ലാവ് കാണാൻ പറ്റും. അവിടെ വെച്ച് ഞാൻ നിർത്തിയതാണ്. പിന്നെ സൈഡിലേക്ക് കുറച്ച് കുഴിച്ച് വയറുന്ന അപ്പോഴത്തേക്കും വെള്ളം കാണാൻ പറ്റി, കുറേ മോർസും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക്. വാ അപ്പം രാത്രി ആയിട്ടുണ്ട് ഇവിടെ, രാത്രി ആയിട്ടുണ്ട്. അപ്പം ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്ന് ഔട്ടർ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ നോക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം. എല്ലാ നല്ല ദിവസം എല്ലാവർക്കും.